హాయ్ ఎవ్రీవన్, వెల్కమ్ బ్యాక్. ఈజీ అండ్ టేస్టీ చక్కకురు స్టూ రెసിപ്പി ആണ് ഇന്ന് ചെയ്യുന്നത്. സ്റ്റൂ ഉണ്ടാക്കാൻ ചക്കക്കുരു ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി പുറത്തെ തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ച ശേഷം വാഷ് ചെയ്ത് 1/4 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കുക്ക് ചെയ്തെടുത്ത ചക്കക്കുരുവാണിത്. ഇനി സ്റ്റൂ എങ്ങനെ ചെയ്യാം നോക്കാം. പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് സ്റ്റൂവിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1 പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക ചേർത്ത് നന്നായി വഴറ്റിക്കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം 1 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായി വഴറ്റണം. സവാള നന്നായി വഴറ്റി വരാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുന്ന സമയം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സവാള വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 3 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും കൊത്തിയരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിക്കൊടുക്കണം. കറിക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇത് 1 സ്പൂൺ വെച്ച് കുറച്ച് പോർഷൻസ് ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ചേർത്ത് 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സായി വന്ന ശേഷം ഇതിലേക്ക് 1/2 മുറി തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എരിവിന് കണക്കായി പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മതി. ഇനി മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കറി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് നന്നായി കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി പാകത്തിന് കുറുകെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തലപ്പാല് കൂടി ചേർത്ത് യോജിപ്പിക്കാം. കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. തലപ്പാൽ ചേർത്ത ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ചേർത്ത ശേഷം 1-5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണിത്. ഇനി ചക്കക്കുരു കിട്ടിയാൽ എല്ലാവരും ഈ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.